നഴ്സിംഗ് പ്രോസസ്സിൽ നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റെപ്പായ അസസ്മെൻ്റ് ആണ് ഡിസ്കസ് ചെയ്തിരുന്നത് അതിൽ ക്ലിനിക്കൽ ഇൻ്റർവ്യൂ ഹിസ്റ്ററി കളക്ഷൻ മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ കവർ ചെയ്തിരുന്നു അടുത്തതായിട്ട് കുറച്ച് ഡിഫറെൻ്റ് ടൂൾസ് ഫോർ അസസ്മെൻ്റ് ഉണ്ട് അതിൽ ഒരെണ്ണമാണ് ഫിസിക്കൽ ഓർ ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ ഓൾറെഡി സെക്കൻഡ് ഇയറിൽ നിങ്ങൾ ഇത് പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ സെയിം തന്നെയാണ് ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കുക റിപ്പീറ്റ് ചെയ്യുന്നില്ല ദെൻ കമ്മിങ് ദി ഇൻവെസ്റ്റിഗേഷൻസ് ഓ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ടൂൾസ് ഇൻ സൈക്യാട്രി അതിൽ കോമൺ ആയിട്ടുള്ള നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻസ് ലൈക്സ് സി ബി സിഇസ് ആർ ചെസ്റ്റ് എക്സ്റേ എച്ച് ഐ വി എച്ച് ബി എസ് എ ജി യൂറിൻ ടെസ്റ്റ് തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് ഇതെല്ലാം ഒരു കോമൺ എന്ന രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നു അതിൽ തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റിന് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട് ബിക്കോസ് തൈറോയിഡിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് വളരെയേറെ സൈക്കാട്രിക് ഡിസോർഡേഴ്സിൽ കാണാറുണ്ട് അപ്പോൾ തൈറോയിഡിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കണക്കിലെടുക്കുന്നുണ്ട് അതുകൂടാതെ മേജറായിട്ട് നമ്മൾ ബ്രെയിൻ ഇമേജിംഗ് ടെക്നിക്സായ സി ടി കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രാഫി എം ആർ ഐ സ്കാൻ മാഗ്നറ്റിക് റെസനൻസ് ഇമേജിംഗ് സ്കാൻ സ്പെക്ട് പെറ്റ് ഇങ്ങനെയുള്ള സ്കാൻസ് എല്ലാം യൂസ് ചെയ്യാറുണ്ട് അത് കൂടാതെ ഒരു സ്പെസിഫിക് ആയിട്ട് സൈക്യാട്രിയിൽ പറയാൻ പറ്റുന്ന ഒരു ഇവാലുവേഷൻ അല്ല ഒരു ഡയഗ്നോസ്റ്റിക് ടൂളായിട്ട് നമുക്ക് പറയാം ഇ ഇ ജി ഓർ ഇലക്ട്രോ എൻസെഫലോഗ്രാം അത് മെയിൻലി യൂസ് ടു ഡിറ്റക്ട് ദി അബ്നോർമാലിറ്റീസ് റിലേറ്റഡ് ടു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ബ്രെയിൻ അതായത് ബ്രെയിനിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസിലുണ്ടാകുന്ന വേരിയേഷൻസിനെ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് അത് സ്ലീപ്പ് സ്റ്റഡീസിൽ പല കണ്ടീഷനിൽ അത് യൂസ് ചെയ്യാറുണ്ട് വേരിയസ് ഏരിയാസ് ഓഫ് സ്കാൽപ്പിൽ ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്ത് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ബ്രെയിനിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീനെ അസസ് ചെയ്യുന്നു അതുകൂടാതെ അതിനെ മനസ്സിലാക്കിയതിന് ശേഷം ദ ഡോക്ടർ ഓർ ദ പേഴ്സൺ ഹൂ ഈസ് എക്സ്പേർട്ട് ഇൻ ദാറ്റ് വിൽ ട്രൈ ടു ഫൈൻഡ് ഔട്ട് വെയർ ഈസ് ദ അബ്നോർമാലിറ്റി ഓർ വാട്ട് മേ ബി ദ റീസൺ ദാറ്റ് ലിഡ് ടു ദാറ്റ് അബ്നോർമാലിറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം പ്രതിസാർദി ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് ഡയഗ്നോസ്റ്റിക് ടൂൾസ് യൂസ് ഇൻ സൈക്കാട്രിയിൽ പറയാം അതുകൂടാതെ നമ്മൾ സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ടെസ്റ്റുകൾ അതായത് സൈക്കോളജിക്കൽ ആസ്പെക്ട്സിനെ മെഷർ ചെയ്യാനുള്ള സൈക്കോളജിക്കൽ ടെസ്റ്റ്സ് യൂസ് ചെയ്യാറുണ്ട് അതിൽ ആങ്സൈറ്റി അസസിങ് സ്കെയിലുണ്ട് ഡിപ്രഷൻ സ്കെയിലുണ്ട് ബെക്സ് ഡിപ്രഷൻ സ്കെയിൽ പിന്നെ സ്കീസോഫ് ഉള്ളതാണെങ്കിൽ പാൻസ് എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സിംറ്റംസ് സ്കെയിൽ എന്നുള്ളൊരു ഇതുണ്ട് പിന്നെ സ്കെയിൽ ഫോർ അസസിങ് പോസിറ്റീവ് സിംറ്റംസ് സാപ്സ് എന്ന് പറയും പിന്നെ സാൻസ് സ്കെയിൽ ഫോർ അസസിങ് നെഗറ്റീവ് സിംറ്റംസ് ഇതൊക്കെ സ്കിൽസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ടൂൾസാണ് ആൽക്കഹോളിക്കിൽ കേജ് എന്നുള്ള ഒരു സിമ്പിൾ സ്ക്രീനിങ് ക്വസ്റ്റിനെയർ ഉണ്ട് കേജ് അനാലിസിസ് ഓഡിറ്റ് എന്ന മെത്തേഡും യൂസ് ചെയ്യാറുണ്ട് പിന്നെ പേഴ്സണാലിറ്റി ട്രേഡ്സിന് വേണ്ടി മനസ്സോട്ട മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഇൻവെൻട്രി എന്നുള്ള ടെക്നിക്സും വളരെയേറെ അധികം പേഴ്സണാലിറ്റി അസസ്സിങ് ടൂൾസ് ആണ് അതുകൂടാതെ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ് പ്രൊജക്റ്റീവ് ടെക്നിക്ക് എന്ന് പറയുന്നത് പ്രൊജക്റ്റീവ് ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യങ്ങളെ നമ്മൾ വേറെ ഒരു കാര്യത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്ന ടെക്നിക്സാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂന്ന് ടെക്നിക്സ് ഉണ്ട് ദാറ്റ് ഈസ് സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് തീമാറ്റിക് പെർസെപ്ഷൻ ടെസ്റ്റ് ആൻഡ് റോർ സ്കാച്ച് ഇൻ ടെസ്റ്റ് എന്നുള്ള മൂന്നെണ്ണമാണ് അതിൽ സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് ഇതെല്ലാം സിമ്പിളായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് പക്ഷേ അത് ഇൻറ്റർപ്രിറ്റ് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് അപ്പോൾ അതിന് സ്പെസിഫിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സൺ മാത്രമേ അതിൻ്റെ ഒരു ഫൈനൽ ഇൻറ്റർപ്രിറ്റേഷൻ സാധിക്കുകയുള്ളൂ ഫൈനൽ ഇൻറ്റർപ്രിറ്റേഷൻ്റെ റിലയബിലിറ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ ബിക്കോസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് അതായത് എവറി ഹ്യൂമൻ ബീങ്സ് ആർ യുണീക്ക് അപ്പോൾ അവർ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ആ ഒരു യുണീക്നെസ് ഉണ്ടാകും എന്നാലും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് റിലയബിൾ അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് അറിയാൻ കഴിയും അപ്പോൾ അതിലുള്ളതാണ് സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് ആ പേര് തന്നെ സൂചിപ്പിക്കുന്നത് സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് അതായത് ഒരു ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് കൊടുക്കുകയാണ് അതായത് അതിൻ്റെ ആ ഉണ്ടല്ലോ ഒരു സെൻറ്റൻസിൻ്റെ തുടക്കഭാഗം പ്രൊവൈഡ് ചെയ്യും ഒരു വ്യക്തിക്ക് അത് കഴിഞ്ഞിട്ട് ബാക്കി അവരോട് പൂരിപ്പിക്കാൻ പറയുന്നു അതിന് ഒരു സ്പെസിഫിക് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇഫ് യു ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു റിവൈൻഡ് യുവർ ലൈഫ് ദെൻ പിന്നെ ഡാഷ് കൊടുക്കുകയാണ് അപ്പോൾ ദെൻ അവരെ അവിടെ എന്തൊക്കെയാണ് പറയാനുദ്ദേശിക്കുന്നത് എന്ന് നമ്മ അവിടെ എഴുതാൻ അല്ലെങ്കിൽ പൂരിപ്പിക്കാൻ അല്ലെങ്കിൽ പറഞ്ഞാലും മതി കൂടുതലായിട്ടും അവരോട് എഴുതുവാനാണ് പറയുന്നത് അപ്പോൾ ഡിപ്പെൻസ് അപ്പോൺ ദി എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ് ഓഫ് ദി പേഷ്യൻ്റ് അത് ഇംഗ്ലീഷിൽ തന്നെ വേണമെന്നില്ല ഏത് ഭാഷയാണോ പേഷ്യൻ്റ് കംഫർട്ടബിൾ ആ ഭാഷയിൽ നമുക്കത് കൊടുക്കാവുന്നതാണ് അപ്പോൾ പേഷ്യൻറ്റ് ഇഫ് യു ഗെറ്റ് എൻ അനദർ ഓപ്പർച്യൂണിറ്റി ടു റീവൈൻഡ് യുവർ ലൈഫ് എന്നുള്ള ഒരു ഓപ്ഷനൊക്കെ കിട്ടുമ്പോൾ ചിലപ്പോൾ പേഷ്യൻ്റിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും അല്ലെങ്കിൽ അവൻ സങ്കടം ഉണ്ടാക്കിയ പല കാര്യങ്ങളും അവനവിടെ തിരുത്താൻ ശ്രമിക്കാൻ ഉള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ അൺനോയിംഗ്ലി ഇതിൽ എക്സ്പ്രസ് ചെയ്തേക്കാം എന്നുള്ളൊരു കണക്കുകൂട്ടലിലാണ് നമ്മൾ പ്രൊജക്റ്റീവ് ടെക്നിക്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ സെയിമാണ് അടുത്ത ടെക്നിക്കായ തീമാറ്റിക് എ പെർസെപ്ഷൻ ടെസ്റ്റ് ഓർ ടി എ ടി എന്ന് പറയും അതിലും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് കാർഡ്സ് ഉണ്ട് ഓരോരോ കാഡ്സിൽ ഓരോരോ ഡിഫറെൻ്റ് സിറ്റുവേഷൻസ് അടങ്ങിയിട്ടുള്ള പിക്ചറുണ്ട് അതായത് ഒരു ആൾ ദുഃഖിച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ ഒരാൾ വേറൊരാൾ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ രണ്ടുപേരിരുന്ന് അങ്ങോട്ടിങ്ങോട്ട് നോക്കിയിരിക്കുന്നു അങ്ങനെ ഡിഫറെൻ്റ് 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 ആയിട്ടുള്ള ഓരോ തീംസ് അല്ലെങ്കിൽ പിക്ചേഴ്സ് അടങ്ങിയ കാർഡ്സാണ് ഉള്ളത് അതിൽ ഓരോരോ കാർഡ്സും പേഷ്യൻറ്റിനെ കാണിച്ചതിന് ശേഷം ഇതുമായി ബന്ധപ്പെടുത്തി ഒരു കഥ പറയുവാനായിട്ട് അവരോട് പറയുന്നു അല്ലെങ്കിൽ രണ്ട് മൂന്ന് കാർഡ് കാണിച്ചിട്ട് ഇതെല്ലാം കൂട്ടിയിണക്കി ഒരു സ്റ്റോറി മെനഞ്ഞെടുക്കാനായിട്ട് അവരോട് പറയുന്നു അപ്പോൾ പേഷ്യൻ്റ് അൺനോയിങ്ലി ചിലപ്പോൾ അവരുടെ മനസ്സിലുള്ള വിഷമങ്ങളെയോ അല്ലെങ്കിൽ അവരുടെ പല കാര്യങ്ങളെയും അതിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യും എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം അത് നോർമലായിട്ട് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് അതായത് നമ്മൾ നഴ്സിംഗ് സ്റ്റുഡൻസ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് കാര്യങ്ങളും പറഞ്ഞു വരുമ്പോൾ അതിലൊരു നഴ്സിംഗ് ടച്ച് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം അത് നമ്മുടെ നമ്മൾ ആ പ്രൊഫഷനിൽ നിൽക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ പല കാര്യങ്ങൾ നേഴ്സിങ്ങായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സംസാരത്തിനിടയിൽ പോലും വന്ന് കയറാറുണ്ട് വേറൊരു വേറൊരു ടോപ്പിക്ക് പറയുകയാണെങ്കിൽ പോലും അപ്പോൾ അതിന്റെ അർത്ഥം ഒരു പേഴ്സൺ അൺനോയിങ്ലി തന്നെ അവൻ്റെ പല കാര്യങ്ങളും അവൻ്റെ ഇന്നർ കോൺഫ്ലിക്സ് വരെയും എക്സ്പ്രസ് ചെയ്തേക്കാം എന്നുള്ള ഒരു കൺസിഡറേഷൻ അതാണ് പ്രൊജക്റ്റ് ചെയ്തേക്കാം ദാറ്റ് ഈസ് നോൺ എസ് പ്രൊജക്റ്റീവ് ടെക്നിക്ക് അതിലുള്ളതാണ് തീമാറ്റിക് എപ്പർസെപ്ഷൻ ടെസ്റ്റ് അതുപോലെ അതിൻ്റെ അത് മൂന്നാമതായിട്ട് വരുന്നതാണ് റോർ സ്കാച്ച് ഇൻ ബ്ലോഡ് ടെസ്റ്റ് അത് ഒരു സ്പെസിഫിക് ആംബിജിയസ് ഇമേജസ് കാണിക്കുകയാണ് അതായത് ഒരു ഇങ്ക് ബ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു മഷി അങ്ങനെ ഒരു പേപ്പറിലേക്ക് പടർത്തതിനു ശേഷം മടക്കി തുറന്നു കഴിയുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഭംഗിയുള്ള അല്ലെങ്കിൽ വികൃതമായ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു പിക്ചർ പോലെ തോന്നാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ആംബിജിയസ് ഇമേജസ് പേഷ്യൻറ്റിനെ ഷോ ചെയ്തതിന് ശേഷം ആ വ്യക്തിയോട് ഇതിനെക്കുറിച്ച് ഒരു കാര്യം എന്ത് നിങ്ങളിതിൽ കാണുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയുവാനായിട്ട് അവരെ പ്രേരിപ്പിക്കുകയാണ് അപ്പോൾ ചിലർ അതിൽ എന്താ പറയുന്നത് ഒറ്റപ്പെട്ടവൻ്റെ ദുഃഖം കണ്ടേക്കാം ചിലർ ഈ ലോകത്തിൽ നിന്നും വേറൊരു സ്ഥലത്തേക്ക് എല്ലാം ഉപേക്ഷിച്ച് പോകുന്ന ഒരു ചിത്രശലഭമായിട്ട് കണ്ടേക്കാം ഇങ്ങനെയുള്ള പല രീതിയിൽ അവർ അതിനെ വ്യാഖ്യാനിക്കാം അതായത് നോക്കുന്നവൻ്റെ കണ്ണിലാണ് അതിൻ്റെ ഇൻറ്റർപ്രിട്ടേഷൻ നടക്കുന്നത് കാരണം ഓരോരുത്തരെ കാണിക്കുമ്പോൾ ആ ഒരു ഇമേജിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു തീം ഇല്ലാത്തതിനാൽ അത് പലരും പല രീതിയിലാണ് ഇൻറ്റർപ്രട്ട് ചെയ്യുന്നത് ആ ഇൻ്റർപ്രട്ട് ചെയ്യുമ്പോൾ അൺനോയിംഗ്ലി ദേ മേ ഇൻകോപ്പറേറ്റ് ദയർ ഇന്നർ കോൺഫ്ലിക്സ് ഓർ ഇന്നർ ഫീലിങ്സ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് റോസ് കാച്ച് ഇംഗ് ബ്ലോ ടെസ്റ്റ് എന്നുകൊണ്ടും ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ നഴ്സിംഗ് പ്രോസസ്സിൽ ഫസ്റ്റ് പോർഷനായ അസസ്മെൻറ്റ് കംപ്ലീറ്റ് ആയിരിക്കുന്നു അപ്പോൾ അതിൽ ഏതൊക്കെയാണ് മെയിൻ പോയിൻറ്സ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം ഫസ്റ്റ് വൺ ഈസ് ക്ലിനിക്കൽ ഇൻറ്റർവ്യൂ ഈ ക്ലിനിക്കൽ ഇൻ്റർവ്യൂ മൂലമാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സാധ്യമാകുന്നത് അപ്പോൾ ക്ലിനിക്കൽ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അറിയാമെന്ന് കരുതുന്നു അതിലൂടെ തന്നെ നമ്മൾ ഹിസ്റ്ററി കളക്ട് ചെയ്തു അതിൻ്റെ ഒരു സ്പെസിഫിക് ഫോർമാറ്റ് ഡിസ്കസ് ചെയ്തിരുന്നു അതുകൂടാതെ മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ അനലൈസ് ചെയ്തിട്ട് ഒരു സജസ്റ്റീവ് ഡയഗ്നോസിസിലേക്കൊക്കെ എത്തിയിരുന്നു പിന്നെ ന്യൂറോളജിക്കൽ അസസ്മെൻറ്റ് നടത്തുന്നു എന്തെങ്കിലും ന്യൂറോളജിക്കലായിട്ടുള്ള ഒരു അബ്നോർമാലിറ്റി ഉണ്ടോ എന്നുള്ളത് അതാണ് ഫങ്ഷണൽ ആണോ അതോ ഓർഗാനിക് ആണോ എന്നൊക്കെ കൺസിഡർ ചെയ്യാനായിട്ട് നമ്മൾ സഹായിക്കുന്നതാണ് അതിനുശേഷം നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻസ് കോമൺ ആയിട്ടുള്ള ബ്ലഡ് റുട്ടീൻ ഇൻവെസ്റ്റിഗേഷൻ യൂറിൻ ഇൻവെസ്റ്റിഗേഷൻസ് എക്സ്റേ തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനോടൊപ്പം തന്നെ സി ടി എം ആർ ഐ ബ്ലഡ് സ്കാൻ സ്പെക്ട് സ്കാൻ ആൻഡ് ഇ ഇ ജി ഇ ഇ ജി ആണ് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ഒരു ബ്രെയിൻ ആക്ടിവിറ്റി അസസ് ചെയ്യുന്ന ഒരു സ്പെസിഫിക് ഇവാലുവേഷൻ ടൂൾ ആണ് ഇ ഇ ജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനുശേഷം ദാറ്റ് ഈസ് ലാസ്റ്റ് വൺ സൈക്കോളജിക്കൽ ടെസ്റ്റ് സൈക്കോളജിക്കൽ ടെസ്റ്റ് ഒരുവിധമുള്ള വിധമുള്ള നമ്മളൊരു സജസ്റ്റീവ് ഡയഗ്നോസിൽ എത്തിച്ചേർന്നപ്പോൾ രണ്ട് മൂന്ന് ഡയഗ്നോസിൽ വന്നിരിക്കാം അപ്പോൾ നമ്മുടെ സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ നമ്മളതിൽ ഇമ്പ്ലിമെൻറ്റ് ചെയ്ത് ഏതാണ് എന്നുള്ള ഒരു കൺഫർമേഷൻ എന്ന രീതിയിലേക്കും യൂസ് ചെയ്യാവുന്നതാണ് അതായത് ഡിപ്രഷൻ അസസ്മെൻറ്റ് സ്കെയിലുണ്ട് ആങ്സൈറ്റി അസസ്മെൻറ്റ് സ്കെയിലുണ്ട് സോഷ്യഫോ സോറി സോഷ്യൽ ഫോബിയ സ്കെയിലുണ്ട് പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് സ്കേലുണ്ട് സ്കീസ് ഓഫ് ഇണിയയുടെ സ്കെയിൽസ് ഉണ്ട് അതായത് പാൻസ് സാപ്സ് ആൻഡ് സാൻസ് കോമൺ ആയിട്ടുള്ള സ്കെയിൽസ് ആണ് സ്കീസ് ഓഫ് ഇണിയയിൽ അതുകൂടാതെ ഒരു ചൈൽഡ്ഹുഡ് സൈക്കാട്രി ഡിസോർഡേഴ്സിൻ്റെ അതിൻ്റേതായ സ്പെസിഫിക് സ്കെയിൽസ് ഉണ്ട് പിന്നെ സ്ട്രെസ്സിൻ്റെ സ്ട്രെസ് അസസ്മെൻറ്റ് സ്കെയിൽസ് ഉണ്ട് ഫോബിയ അസസ്മെൻറ്റ് സ്കെയിലുകളുണ്ട് അപ്പോൾ അതിലെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് നമ്മൾ പ്രൊജക്റ്റീവ് ടെക്നിക്ക് എന്ന് യൂസ് ചെയ്യുന്ന ഒരു ടൂള് അതിൽ വരുന്നതാണ് തിമാറ്റിക് പെർസെപ്ഷൻ ടെസ്റ്റ് സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് ആൻഡ് റോസ്കാച്ച് ഇൻ ബ്ലോഡ് ടെസ്റ്റ് അപ്പോൾ അസസ്മെൻറ്റ് എന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിരിക്കുന്നു അതിൽ ബാക്കിയുള്ള കുറച്ച് ഭാഗങ്ങൾ അടുത്തതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിൽ വരുന്നതാണ് ഡയഗ്നോസിസ് പ്ലാനിങ് ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് evaluation okay